നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. ഞാനിന്ന് ശാപങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ശാപങ്ങളും അതിനുള്ള പ്രതിവിധികളും, നമ്മളെക്കൊണ്ട് എന്ത് ചെയ്യാം ഈ ശാപങ്ങൾക്ക് എന്നുള്ളതും. ശാപം അല്ലെങ്കിൽ പ്രാക്ദോഷമെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാകുമല്ലോ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും എല്ലാം പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളൊരു അസ്ട്രോളജറെ പോയി കാണും. അപ്പോൾ അദ്ദേഹം നമ്മുടെ ജാതകം നോക്കിയിട്ട് പറയും നമുക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ശാപമുണ്ടെന്ന് പറയും. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ജാതകത്തിലുള്ള ശാപം കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പ്രോബ്ലംസ് ഉള്ളതെന്ന്. ഇനി എന്തെല്ലാം തരമാണ് ശാപം, ഈ ശാപങ്ങൾ ഫലിക്കുമോ എന്നെല്ലാം നമുക്കൊന്ന് നോക്കാം. ശാപങ്ങൾ ഫലിക്കുമോ എന്ന് ചോദിച്ചാൽ ശാപങ്ങൾ ഫലിക്കുമെന്നാണ്. കാരണം നമ്മൾ സന്തോഷത്തോടുകൂടി ഒരാളെ അനുഗ്രഹിക്കുകയാണെങ്കിൽ ആ അനുഗ്രഹം അവർക്ക് ചെല്ലുന്നത് പോലെ തന്നെയാണ് ഒരാൾ മനസ്സ് നൊന്ത് വിഷമിച്ച് സങ്കടപ്പെട്ട് ആ വേദനയും സങ്കടവും കൊണ്ട് മറ്റൊരാളെ പറയുന്ന ആ വാക്കുകൾ, അല്ലെങ്കിൽ ആ ശാപം അവർക്ക് ഫലിക്കുന്നത്. ഇനി ശാപങ്ങൾ എത്ര തരത്തിലുണ്ട് എന്ന് ചോദിച്ചാൽ 13 തരത്തിലാണ് ശാപങ്ങളുള്ളത്. ആദ്യത്തേത് സ്ത്രീശാപമാണ്. ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ചതിക്കുക. പിന്നെ രണ്ടാമത്തേതായിട്ട് പറഞ്ഞാൽ സഹോദരിമാർ അവർക്ക് എന്തെങ്കിലും അവരുടെ ഹസ്ബൻഡിൻ്റെ കല്യാണം കഴിച്ച് പോയതിന് ശേഷം അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അത് അന്വേഷിക്കാതെ അവരെ ഇൻസൾട്ട് ചെയ്യുകയും അവരുടെ സങ്കടങ്ങൾ ബോധരേ ചെയ്യത്തില്ല, അവർ കല്യാണം കഴിച്ച് പോയല്ലോ ഇനി എന്തോ ആയിക്കൊള്ളട്ടെ എന്നുള്ള രീതി, അങ്ങനെ ആ രീതിയിൽ അതും നമുക്ക് സ്ത്രീശാപം വരുത്തി വയ്ക്കുന്ന ഒരു ഇതാണ്. മൂന്നാമത്തേതായി ഭാര്യമാരെ ദേഹോപദ്രവം ചെയ്യുക, അവരെ മെൻ്റലി ടോർച്ചർ ചെയ്യുക, അങ്ങനെയുള്ള അങ്ങനെ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് സ്ത്രീശാപം ഉണ്ടാവുന്നത്. ഇനി ഈ സ്ത്രീശാപം ഉണ്ടായാലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഇങ്ങനെ ശാപം കിട്ടിയവർക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ല. ഇൻ കേസ് ഇനി കുട്ടികൾ ഉണ്ടായി എന്ന് തന്നെ വെച്ചോളൂ, അങ്ങനെയാണെങ്കിൽ അവർക്ക് അവരുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഈ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ അസ്ട്രോളജിയുടെ അടുത്ത് പോകുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത് ഇങ്ങനൊരു ശാപമുണ്ട് എന്ന് തന്നെ. അപ്പോൾ അവരവരുടെ ലൈഫ് ടൈമിൽ ഇങ്ങനൊരു കാര്യങ്ങളെ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കറിയാവുന്ന നമ്മുടെ പുറകിലേക്കുള്ള തലമുറ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പേരൻസിനെ അറിയാം, ഗ്രാൻഡ് പേരൻസിനെയും അറിയാം. സോ അതിനും പിന്നിലോട്ടുള്ള ഏതെങ്കിലും തലമുറയിൽ നിന്ന് ക്യാരി ഫോർവേഡായി വന്നിട്ടുള്ള ശാപവും ആവാം ഇത്. ഡെഫിനറ്റ് ഇല്ല, അങ്ങനെയും ആവാം. ഇങ്ങനെയുള്ള ശാപങ്ങൾ നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു റീസൺ ഞാൻ പറഞ്ഞതാണ്. ഇനി ഇതിന് നമുക്ക് എന്ത് പോകും വഴി, എന്താണ് നമുക്ക് ചെയ്യാം, നമുക്ക് സ്വയം ചെയ്യാവുന്ന ഒരു റെമഡി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സഹോദരിമാരെ വളരെ കാര്യമായി നോക്കുക എന്നുള്ളതാണ്. ഇനി സഹോദരിമാരില്ലാത്തവരാണെങ്കിൽ കസിൻ സിസ്റ്റേഴ്സോ അങ്ങനെ ആരെയെങ്കിലും സഹോദരിയായി കണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യുക, അതാണ് നമുക്ക് ചെയ്യാവുന്നത്. ഇനി ക്ഷേത്രത്തിൽ എന്ത് വഴിപാട് ചെയ്യാമെന്ന് ചോദിച്ചാൽ, ദേവീ ക്ഷേത്രത്തിലാണ് ഈ സ്ത്രീശാപത്തിനുള്ള വഴിപാട് ചെയ്യേണ്ടത്. ദേവിക്ക് പായസം, അതുപോലെ തന്നെ ദേവിക്ക് സാരിയോ പട്ടുവസ്ത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ ദേവിക്കുള്ള വഴിപാടുകളിലാണ് ചെയ്യേണ്ടത്. അതിനോടൊപ്പം തന്നെ കുലദൈവ വഴിപാടും ചെയ്യണം. ഈ 13 തരം ശാപങ്ങൾക്കും അതിൻ്റേതായ വഴിപാടിനോടൊപ്പം തന്നെ നമ്മൾ കുലദൈവ വഴിപാടും ചെയ്യണം. കാരണം കുലദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും സക്സസ് ഉണ്ടാവത്തുള്ളൂ. ഇനി രണ്ടാമത്തെ ശാപം, അത് പ്രേതശാപമാണ്. പ്രേതശാപം എന്ന് പറയുമ്പോൾ ഒരാൾ മരിച്ചുവെന്ന് അറിഞ്ഞാൽ ഒരുപാട് പേര് അയാളുടെ ബോഡി കാണാനായിട്ട് അയാളുടെ വീട്ടിലേക്ക് പോകും. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ ആൾക്കാർ കുറച്ച് അവിടെ ഇവിടെയെല്ലാം ആയിട്ട് കൂടി നിന്ന് സംസാരിക്കുന്നത്. ചിലർ അയാളുടെ ആ മനുഷ്യൻ്റെ നല്ല കാര്യങ്ങളായിരിക്കാം പറയുന്നത്, ചിലർ അയാളെ പറ്റി കുറ്റങ്ങളായിരിക്കും പറയുന്നത്. അങ്ങനെ കുറ്റം പറയുന്നവർക്കാണ് ഈ പ്രേതശാപം ലഭിക്കുന്നത്. കാരണം അങ്ങനെ കുറ്റം പറഞ്ഞാൽ ആ പറയുന്നവർക്ക് ഈ പ്രേതശാപം ലഭിക്കും. ഇതുകൂടാതെ ഈ മരിച്ച ആളുടെ ആരെങ്കിലും, ചിലപ്പോൾ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ മക്കളോ ഒക്കെ ആയിട്ട് അയാൾക്ക് കുറച്ച് വഴക്കൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അവർ ഇയാളുടെ ബോഡി കാണാനായിട്ട് വരും. അപ്പോൾ അവിടെ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഇയാളുടെ തന്നെ റിലേറ്റീവ്സ് ആയിരിക്കാം. ആ വരുന്നവരെ ഇയാളുടെ ബോഡി കാണിക്കാതെ തടയുകയും തിരിച്ച് പറഞ്ഞു വിടുകയും ചെയ്യും. അങ്ങനെ ചെയ്താൽ ഈ തടയുന്നവർക്കും ഈ പ്രേതശാപം ഉണ്ടാവും. ഇനി ഇതിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രേതശാപം കിട്ടുന്നവരുടെ ഫാമിലിയിലുള്ളവർക്ക് ആയുസ് കുറയുകയും അകാല മരണം സംഭവിക്കുകയും ചെയ്യുമെന്നാണ്. ഇതിന് നമുക്കെന്ത് ചെയ്യാം, സ്വയമായി എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ,
ഈ അനാഥ ബോഡീസെല്ലാം ക്രിമേറ്റ് ചെയ്യുന്നതിനുള്ള സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഈ അനാഥ ബോഡീസ് ക്രിമേറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അശ്വമേധ യാഗം ചെയ്യുന്നതിൻ്റെ ഫലം ലഭിക്കുമെന്നും കൂടിയുണ്ട്. ഇതുകൂടാതെ തന്നെ ഇപ്പോൾ കുറച്ച് സാമ്പത്തികമായിട്ട് പാവപ്പെട്ട വീട്ടിൽ എന്തെങ്കിലും ഒരു മരണം നടക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്ന അവർക്ക് അതിൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള പൈസയൊന്നും ഉണ്ടാവില്ല. സോ നമുക്കൊരു എമൗണ്ട് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അതും ഈ ശാപത്തിൽ നിന്നും നമുക്ക് ചെയ്യാവുന്ന ഒരു പരിഹാരമാണ്. ഇനി ക്ഷേത്രത്തിലുള്ള വഴിപാടിനെ കുറിച്ച് പറയാം. കുലദൈവ വഴിപാട് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ചെയ്യേണ്ടതാണ് കാലഭൈരവ ക്ഷേത്രത്തിലാണ് ഈ പ്രേതശാപം മാറുന്നതിന് വേണ്ടി വഴിപാട് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തേത്, അത് ബ്രഹ്മശാപമാണ്. ഗുരുവിനെ നിന്ദിക്കുക, ഗുരുവിനെ പരിഹസിക്കുക, കളിയാക്കുക. ഇപ്പോൾ നമ്മളെ പഠിപ്പിച്ചൊരു ടീച്ചർ തന്നെ നമ്മൾ പുറത്തൊരു സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ ആ ടീച്ചർ നമ്മുടെ എതിരെ വരികയാണ്. നമ്മൾ പെട്ടെന്ന് ടീച്ചറെ കണ്ടു, ടീച്ചറും ദൂരെ നിന്ന് നമ്മളെ കണ്ടു, നമ്മളെന്ത് ചെയ്യും? പെട്ടെന്ന് മുഖം അങ്ങ് തിരിച്ചങ്ങ് നിൽക്കും, ഈ ടീച്ചറിൻ്റെ അടുത്ത് ഇനി സംസാരിക്കണമല്ലോ എന്നെല്ലാം വിചാരിച്ച്. പക്ഷേ ആക്ച്വലി ആ ടീച്ചറിൻ്റെ മനസ്സപ്പം വേദനിക്കും, അയ്യോ ഈ കുട്ടി എന്നെ കണ്ടിട്ട് വേണമെന്ന് വെച്ച് ഇങ്ങനെ ചെയ്തതാണല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെയെല്ലാം നമ്മൾ ചെയ്യുന്നതിലൂടെയാണ് പിന്നെ നമുക്ക് ലഭിച്ച വിദ്യാഭ്യാസം അത് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കാതെ കള്ളത്തരങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചാലും ഇതേ ശാപം, ഗുരുശാപം, ബ്രഹ്മശാപം നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ശാപം കൊണ്ടുള്ള ആഫ്റ്റർ ഇഫക്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് എത്ര നമ്മൾ ആ സബ്ജക്റ്റിൽ ഒരു ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ലൈഫിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. കാരണം നമുക്ക് ലഭിച്ച വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് ഒന്നുകിൽ ഉന്നതിയിലെത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് ഒരു പീസ്ഫുള്ളായിട്ട് പോവുകയില്ല. നമുക്കിനി ഇതിനെന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ, നമുക്ക് സ്വയം ചെയ്യാവുന്ന റെമഡീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും കൊച്ചുകുട്ടികൾക്കെല്ലാം ട്യൂഷൻ എടുത്തു കൊടുക്കാം. അതുകൂടാതെ അല്ല, നമുക്കിപ്പോൾ ട്യൂഷനൊന്നും എടുക്കാൻ സമയമില്ല, അത് എടുക്കാൻ അറിയത്തില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ബുക്സും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കാം. ഇനി ക്ഷേത്രത്തിലുള്ള വഴിപാടുകൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യ ഗുരുവായ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലാണ് ഈ ബ്രഹ്മശാപത്തിനുള്ള വഴിപാട് ചെയ്യേണ്ടത്. നാലാമത്തേത് സർപ്പശാപമാണ്. നാഗങ്ങളെ കൊല്ലുക, അതുപോലെ തന്നെ നാഗങ്ങളുടെ പുറ്റ് നശിപ്പിക്കുക, അതുവഴിയാണ് സർപ്പശാപം ഉണ്ടാകുന്നത്. കാളസർപ്പദോഷം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, ഈ കാളസർപ്പദോഷം മാറുന്നതിന് കാളഹസ്തിയിൽ പോയി വഴിപാട് ചെയ്യണമെന്നാണ്. ഈ സർപ്പശാപമുണ്ടായാൽ അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് എന്ന് പറയുന്നത് കുട്ടികൾ ഉണ്ടാവാൻ താമസിക്കുക, അതുപോലെ തന്നെ കല്യാണം നടക്കാൻ താമസിക്കുക, ഇതൊക്കെയാണ് ഈ സർപ്പദോഷം കൊണ്ടുണ്ടാവുന്നത്. ഇനി ഇതിന് നമുക്ക് ചെയ്യാവുന്നത് നാഗചതുർത്ഥി, നാഗപഞ്ചമി, ആയില്യം ഈ ദിവസങ്ങളിൽ വ്രതമെടുത്ത് നാഗർക്ക് വഴിപാടുകൾ നടത്തണം. അഞ്ചാമത്തെ ശാപം പിതൃശാപമാണ്. പിതൃക്കളെ നമ്മൾ മറക്കുന്നതിലൂടെ കിട്ടുന്ന ശാപമാണിത്. നമുക്ക് അമാവാസി ദിവസം അവർക്ക് എന്തെങ്കിലും കൊടുത്തതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അമ്മ, അച്ഛൻ, മുത്തശ്ശൻ, മുത്തശ്ശി എന്നിവരെ അവരുടെ പ്രായമായ കാലങ്ങളിൽ അവരെ നോക്കാതെ തള്ളിക്കളയുന്ന മക്കൾക്ക് ഈ പിതൃശാപം കിട്ടും. ഇനി ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, കുട്ടികൾ ഉണ്ടാകുന്നതിലുള്ള ബുദ്ധിമുട്ട്, ഇനി പ്രഗ്നൻ്റ് ആയാൽ തന്നെയോ റിപ്പീറ്റായിട്ട് അബോർഷൻസ് ഉണ്ടാവുക. ഇതിന് സൊല്യൂഷൻ എന്ന് പറയുന്നത് കുലദൈവ വഴിപാടാണ്. അതുകൂടാതെ അമാവാസി ദിവസം പിതൃതർപ്പണം ചെയ്യണം. അതും കർക്കിടകവാവ് ദിവസം തീർച്ചയായും പിതൃതർപ്പണം ചെയ്യണം. കഴിയുമെങ്കിൽ അച്ഛനമ്മമാരെ കൂടെ നിർത്തുക. അതിനു സാധിക്കാത്ത പക്ഷം അവരെ നല്ല രീതിയിൽ സംരക്ഷിക്കാനുള്ള വ്യവസ്ഥകൾ ചെയ്തു കൊടുക്കണം. അല്ലാതെ അവരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുവിടുകയല്ല ചെയ്യേണ്ടത്. ഇനി എന്താണ് ഇതിനുള്ള വഴിപാടെന്ന് ചോദിച്ചാൽ, കുലദൈവ വഴിപാടിനോടൊപ്പം തന്നെ ഗണപതിക്കും വഴിപാട് ചെയ്യണം. ഇതുകൂടാതെ ഗർഭരക്ഷാംബിക ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യണം. അടുത്തത് ഗോശാപമാണ്. പശുവിനെ കാരണമില്ലാതെ ഉപദ്രവിക്കുക, കഷ്ടപ്പെടുത്തുക, അറവുശാലയിൽ കൊണ്ടുപോയി കൊടുക്കുക, പശുവിനെയും കിടാവിനെയും പിരിക്കുന്നത്, പശുവിനെ വളർത്തുന്നവർ അതിന് വെള്ളം കൊടുക്കാതിരിക്കുന്നതും അതിന് ഭക്ഷണം കൊടുക്കാതിരിക്കുന്നതും എല്ലാം ഗോശാപത്തിൽ ഉൾപ്പെടും. ഇനി ഇതുകൊണ്ടുള്ള പ്രോബ്ലംസ് എന്താണെന്ന് ചോദിച്ചാൽ, ആ കുടുംബത്തിന് ഒരിക്കലും വളർച്ചയുണ്ടാവില്ല എന്നുള്ളതാണ്. ഇതിനുള്ള സൊല്യൂഷൻ നമുക്ക് ചെയ്യാവുന്നത് പശുവിന് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാം, പശുവിനും കിടാവിനും പൂജ ചെയ്യാം.
വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ അമ്പലത്തിലോ വെള്ളിയിലെ ചെറിയ പശുവിനെ സമർപ്പിക്കാം. ഇതിനോടൊപ്പം തന്നെ കുലദൈവ വഴിപാടും ചെയ്യണം. അടുത്ത ശാപം എന്ന് പറയുന്നത് ഭൂമിശാപമാണ്. നമ്മളിപ്പോൾ ഭൂമിയിൽ പ്ലാസ്റ്റിക് എല്ലാം ഇട്ട് അതുതന്നെ നമുക്ക് പല രോഗങ്ങളും വരുത്തി വയ്ക്കുന്നുണ്ട്. ഇതുകൂടാതെ മറ്റൊരു കാര്യം, അന്യായമായി കുറഞ്ഞ വില കൊടുത്ത് കള്ളത്തരത്തിൽ മറ്റുള്ളവരുടെ ഭൂമി കൈക്കലാക്കുക, ഇതും ഭൂമിശാപം കിട്ടും. ഇനി ഇതുകൊണ്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ കള്ളത്തരത്തിലൂടെ മറ്റൊരാളെ ചതിക്കുന്ന ആൾക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അയാൾ നരകവേദന അനുഭവിച്ച് ജീവിക്കും എന്നാണ്. ഇതിനുള്ള പ്രതിവിധി, അതായത് അയാളുടെ അടുത്ത തലമുറയിലേക്ക് ഇതും പോകാതിരിക്കാൻ വേണ്ടി മാത്രം കുലദൈവ വഴിപാടും നാരായണനോടു കൂടിയുള്ള ഭൂദേവിയെ ആരാധിക്കുകയും ചെയ്യാം. ഇതുകൂടാതെ സ്കൂള്, അമ്പലങ്ങൾ എല്ലാം കെട്ടിക്കൊടുക്കുന്നതിന് ആവശ്യമുള്ള കല്ല്, സിമൻറ്റ് ഒക്കെ വാങ്ങിക്കൊടുക്കാം. അടുത്തത് ഗംഗാശാപമാണ്. ഫ്രീ ഫ്ലോ ആയിട്ട് നദികളെ ഒഴുകാൻ വിടാതെ അതിനെ തടയിടുക, അതുപോലെ തന്നെ നദിയിലെ വെള്ളത്തെ പൊളിയുട്ടാക്കുക, അതുപോലെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ആണ് നമുക്ക് ഈ ഗംഗാശാപം ഉണ്ടാവുന്നത്. ഇതിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടാതെ വരിക. നമ്മളൊന്നും ഒരിക്കലും വിചാരിച്ചതുപോലും അല്ലല്ലോ വെള്ളം പൈസ കൊടുത്ത് വാങ്ങിച്ച് കുടിക്കേണ്ടി വരുമെന്ന്. പണ്ടുള്ള എല്ലാ വീടുകളിലും കിണറുകൾ കാണുമായിരുന്നു, അവരെല്ലാം കിണറ്റിലെ വെള്ളമാണ് കുടിക്കുന്നത്. ഇപ്പോഴാണെങ്കിലോ വെള്ളം കിട്ടാനേ ഇല്ല. വെള്ളം കിട്ടുന്ന വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു സിറ്റുവേഷനിലെത്തി. സോ അപ്പം നമുക്കിനി എന്ത് ആണ് നമ്മളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് വേണ്ടി നമ്മളിപ്പോൾ നമുക്കുള്ള വെള്ളം തന്നെ നമ്മൾ സേവ് ചെയ്യുക എന്നുള്ളതാണ്, ഒരുപാട് വേസ്റ്റാക്കി കളയാതെ. ഇനി വഴിപാട് എന്താണെന്ന് ചോദിച്ചാൽ, ഗംഗാധരനായ പരമശിവന് വഴിപാട് നടത്തണമെന്നാണ്. അതിൽ നിന്ന് നമുക്ക് ഈ ഗംഗാശാപത്തിൽ നിന്ന് മുക്തി കിട്ടും. ഇത് കഴിഞ്ഞാൽ അടുത്തത് വൃക്ഷശാപമാണ്. വൃക്ഷശാപം എന്ന് പറയുമ്പോൾ, നല്ല പച്ചപ്പോടുകൂടി നിൽക്കുന്ന മരങ്ങൾ, പൂത്തും കായ്ച്ചും എല്ലാം നിൽക്കുന്ന മരങ്ങളെ വെറുതെ അനാവശ്യമായി വെട്ടിക്കളയുക. ഇതുകൊണ്ട് ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ വരും. നമുക്കിപ്പോൾ തന്നെ അറിയാം മരങ്ങൾ കുറയുന്നത് കൊണ്ട് ഗ്ലോബൽ വാർമിംഗ് എല്ലാം വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് പരിഹാരം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മരങ്ങൾ വെട്ടുന്നതിനനുസരിച്ച് തന്നെ പുതിയ മരങ്ങൾ നടുക എന്നുള്ളത് തന്നെയാണ് ഇതിന് ഏക പരിഹാരമുള്ളത്. ഇനി അടുത്ത ശാപം എന്ന് വെച്ചാൽ ഋഷിശാപമാണ്. ഋഷിശാപം എന്ന് പറഞ്ഞാൽ, നമ്മൾ മഹാന്മാരായ ആൾക്കാരെയും അതുപോലെ തന്നെ ദീക്ഷ ലഭിച്ച ജ്ഞാനികളെ, അങ്ങനെയുള്ള ഗുരുക്കന്മാരെയെല്ലാം നിന്ദിക്കുക, കളിയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം നമുക്കിപ്പം ആചാര്യന്മാർ, അവരിൽ ഇപ്പം ഫേക്കായിട്ടുള്ള ആചാര്യന്മാരും ഒറിജിനലായിട്ടുള്ള ആചാര്യന്മാരും ഉണ്ട്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അറിയത്തില്ല ആരാണ് ഒറിജിനൽ, ആരാണ് ഫേക്കെന്ന്. അപ്പോൾ നമ്മളെന്ത് വിചാരിക്കും, ഒരാൾ ഫേക്കാണെന്നൊരു ന്യൂസ് വരുമ്പം പിന്നെ മറ്റുള്ള ആചാര്യന്മാരെയും നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു കണ്ണോടുകൂടിയായിരിക്കും കാണുന്നത്. പക്ഷേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആരെയും നിന്ദിക്കാൻ പോകരുത് എന്നുള്ളതാണ്. ഈ ശാപത്തിന് എന്താണ് റെമഡി എന്ന് ചോദിച്ചാൽ, അന്നദാനം ചെയ്യുക എന്നുള്ളതാണ്. ഇതുകൂടാതെ ഇതിൻ്റെ കൂടെ നമുക്ക് വഴിപാടായി കുലദൈവ വഴിപാടും ചെയ്യണം. ഇനി അടുത്ത ശാപം എന്ന് പറയുന്നത് മുനിശാപമാണ്. നമ്മൾ ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടെ മെയിൻ ഡൈറ്റി കൂടാതെ ചെറിയ ചെറിയ കല്ലുകൾ വെച്ചിരിക്കും, അവിടെ വിളക്കും കൊളുത്തി വെച്ചിരിക്കും. അങ്ങനെയുള്ള ദൈവങ്ങളെ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ഒരു ശാപമാണ് ഈ മുനിശാപം എന്ന് പറയുന്നത്. ഈ മുനിശാപം ചെയ്താൽ നമുക്ക് അതിൽ നിന്നും നമുക്ക് എന്താണ് അതിനുള്ള റെമഡി എന്ന് വെച്ചാൽ, ആ ഏത് ദൈവത്തെയാണോ നമ്മൾ നിന്ദിച്ചത് ആ ദൈവത്തെ നമ്മൾ ആരാധിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് ദേവശാപമാണ്. ദൈവത്തെ നിന്ദിച്ച് സംസാരിക്കുക, പരിഹസിക്കുക, അതുപോലെ തന്നെ കഷ്ടപ്പാടുകൾ വരുമ്പോൾ ദൈവത്തിനെ നിന്ദിക്കുക, അങ്ങനെയുള്ളത്. അതുമാത്രമല്ല, നമ്മളൊരു പൂജ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിൽ തടസ്സം വരുത്തുക, ഇടയ്ക്കിടയ്ക്ക് നിർത്തുക എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ഗണപതി ഹോമം അതുപോലെ ഭഗവതി സേവ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വരും, ഓരോരുത്തർ ഇറങ്ങിപ്പോവും, തിരിച്ചു വരും, അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. അങ്ങനെ ഇടയ്ക്ക് ഇത് ഈ ഹോമം അല്ലെങ്കിൽ ഈ ഭഗവതി സേവയെല്ലാം ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ആണ് നമ്മൾ പൂജക്കിരിക്കേണ്ടത്. ആ സമയം നമുക്ക് ഫോൺ വരുമെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കേണ്ട. അല്ലെങ്കിൽ നമുക്കതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് നമുക്ക് അത്രയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ പൂജ കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം.
അങ്ങനെ ഇടയ്ക്ക് വെച്ച് നമ്മളത് അതും ദൈവത്തിനെ നിന്ദിക്കുന്നതിന് തുല്യം തന്നെയാണ് പൂജയുടെ ഇടയ്ക്ക് വെച്ച് പുറത്തിറങ്ങിപ്പോയി തിരിച്ചു വരിക എന്നുള്ളതല്ല. ചില ആൾക്കാർ പാതി വഴിയിൽ അമ്പലത്തിലെല്ലാം ഈ ഭഗവതി സേവയും ഗണപതി ഹോമവും നടക്കുന്നതിൻ്റെ അടുത്ത് പോയിരിക്കും, കുറച്ച് നേരം കഴിയുമ്പോൾ അവർ ഇറങ്ങിപ്പോകും. അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാനേ പാടില്ല. ഇരിക്കുവാണെങ്കിൽ നമ്മളത് കംപ്ലീറ്റ് ആവുന്നവരെയും അവിടെ ഇരിക്കുക തന്നെ വേണം. ഇത് ഇനി ഇത് കൊണ്ട് നമ്മുടെ ഇഫക്റ്റ്, അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, റിലേറ്റീവ്സ് ഉണ്ടായിരിക്കാം, എല്ലാവരും ഉണ്ടെങ്കിലും നമുക്ക് ഒറ്റയ്ക്ക് കഴിയേണ്ടി വരുമെന്നാണ്. ഇനി ഇതിൽ നിന്നും എന്താ നമുക്ക് എങ്ങനെ ഇതിലെ ഒരു റെമഡി എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഫ്രണ്ട്സിനോടും അതേ കൂട്ടു തന്നെ റിലേറ്റീവ്സിനോടും എല്ലാം നമ്മൾ സ്നേഹത്തോടുകൂടി പെരുമാറുക. വഴിപാട് കുലദൈവ വഴിപാട് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഫാമിലി ആയിട്ടുള്ള ദൈവങ്ങളിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് ചെയ്യണം. ഫാമിലി ആയിട്ടുള്ള ദൈവങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ശിവൻ്റെ ഫാമിലി, ശിവൻ, പാർവതീദേവി, ഗണപതി, മുരുകൻ എല്ലാവരും കൂടിയുള്ള ടെമ്പിൾസ് ഉണ്ടാകുമല്ലോ, അവിടെ പോയിട്ട് നമ്മൾ വഴിപാട് നടത്തണം. അതാണ് ദേവശാപത്തിൽ നിന്ന് മുക്തി ലഭിക്കാനുള്ള ഒരു മാർഗം. ഇനി അവസാനത്തേതായ ശാപം എന്ന് പറയുന്നത് കുലദൈവശാപമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കുലദൈവത്തെയാണ്. കാരണം നമ്മുടെ കുടുംബത്തിനെ രക്ഷിക്കുന്ന ദൈവമാണ് കുലദൈവം. ആ കുടുംബക്ഷേത്രത്തിലെ ആ ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഏതൊരു വലിയ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാലും നമുക്കതിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ എന്നാണ്. കാരണം കുലദൈവമാണ്. ഇപ്പം നമുക്കൊരു പ്രശ്നമുണ്ട്, നമ്മൾ ഏതെങ്കിലും വലിയ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ്, പക്ഷേ ഇവിടെ കുലദൈവം നമ്മളുടെ നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ ശരിയാവുകയുള്ളെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കുലദൈവത്തിനെ നിന്ദിക്കുകയോ അതുപോലെ തന്നെ കുലദൈവ ക്ഷേത്രത്തിൽ പോകാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊന്നും നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കുലദൈവ ക്ഷേത്രത്തിൽ പോയി കുലദൈവ അവിടുത്തെ ദൈവത്തിനെ തൊഴണം. ഇനി ഇതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഉയർച്ചയിലെത്താനേ സാധിക്കില്ല നമ്മൾക്ക് നമ്മുടെ കുലദൈവത്തിൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ. അതുപോലെ തന്നെ സന്തോഷം, സമാധാനം, അങ്ങനെയുള്ള സകല വിധ പ്രോബ്ലംസും ആയിരിക്കും നമ്മുടെ ലൈഫ്. അതിനുള്ള ഒറ്റ സൊല്യൂഷൻ കുലദൈവ പൂജ, കുലദൈവ വഴിപാട് ചെയ്യുന്നതാണ്. ഞാൻ കുലദൈവ വഴിപാട് വീട്ടിലെങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്കിപ്പം ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോയി, ദൂരെയുള്ളവർക്ക് നാട്ടിൽ പോയി കുടുംബക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്കെല്ലാം ആ വഴിപാട് ചെയ്ത് ഈ കുലദൈവ ശാപത്തിൽ നിന്നും മുക്തി നേടാവുന്നതാണ്. ഇനി ഈ 13 ശാപങ്ങൾക്കും മറ്റ് വഴിപാടുകളോടൊപ്പം തന്നെ കുലദൈവ വഴിപാടും നടത്തേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ശാപങ്ങളെല്ലാം നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് അത് പാസ്സാവാതെ നമുക്കതിനെ ഒരു സ്റ്റോപ്പ് ഇടാനൊക്കത്തുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.